മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മളിന്നേ പട്ടുനൂൽപ്പുഴു കണ്ടിട്ടില്ല ഞങ്ങള്, തുണി ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ഫാക്ടറിയിലാണ് കേട്ടോ. എന്താണ് എങ്ങനെയാണ് എന്നുള്ള വിശദ വിവരം ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു ഫാക്ടറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാണ് കേട്ടോ. എൻ്റെ അമ്മോ, എന്തോരം മെഷീനുകളാണ് റബ്ബേ. എന്തൊക്കെ ഓ എന്തൊക്കെ പരിപാടികളാണ് കേട്ടോ. അതാണ് ആ പുഴുവെന്ന് വരുന്ന സാധനം ഇതാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പുഴുവിനെ വളർത്തലുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ ഇറക്കുമതി ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെ പരിപാടികളാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകണ്ട്, എന്താണ് പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. ഒരാൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകണേ. ഇത് ഇവിടെ നമുക്കൊരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ടോ, നമ്മുടെ ഒരു അസരിയാണ് ഇവിടുത്തെ ഒരു പ്രിൻസിപ്പാള്. അപ്പം ഇവിടെ അത് ഒരാളുടെ ഒരു ഫാക്ടറിയും അതിനോടൊപ്പം ഒരു ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ പ്രിൻസിപ്പാൾ നമ്മുടെ ഒരു അസരിയാണ്, മർക്കസിൽ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം. ഒരു മുതലാളിൻ്റെ ആണ് ഫാക്ടറി, അതേ മുതലാളിൻ്റെയാണ്. അപ്പം ഇവിടെ നമ്മളെ റിസപ്ഷനാണെന്ന് തോന്നിട്ടോ. റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കാണിച്ചു തരാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് എത്തി. അപ്പം നമ്മൾ ഈ ഫാക്ടറി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളെ കൂട്ടാൻ ഒരാളുണ്ട്, അദ്ദേഹം നമുക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. അത് ശരിയോടെ ഇങ്ങനെ പോവാണ്. അതിലതിൻ്റെ എൻട്രൻസ് ആവും. കുറേ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുറേ വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പുഴുവിനെ വളർത്തണില്ല ഇതല്ലേ? അല്ല, ഈ പട്ടുനൂൽ പുഴുവിനെ വളർത്തണില്ലേ? ഇപ്പം ഇല്ലല്ലേ, ആദ്യം ഉണ്ടായിനോ? അത് ശരി. അപ്പം പട്ടുനൂൽ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കേട്ടോ. എന്തൊക്കെ മെഷീനുകളാ, അല്ല ഭയങ്കര ശബ്ദമാണ് കേട്ടോ. ഇതാണ് ഇറക്കുമതി ചെയ്യുന്നത്, കണ്ട പലയിടത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലേ? ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റൂം. ഇങ്ങനത്തെ സാധനങ്ങള് പലയിടത്തുനിന്നും കൊണ്ടുവന്ന് ഇറക്കുമതി. ആ പുഴു ഉണ്ട് തോന്നട്ടാ. അപ്പൊ ഇത് പട്ടുനൂൽപ്പുഴു. അപ്പം ഇത് കുറെ ഇറക്കുമതി ഉണ്ട്, ഇവര് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നു പുഴുവിന്റെ മേത്തിന്. അപ്പം അത് നോക്കാം. ഇതൊക്കെ ഇറക്കുമതി ചെയ്ത കേട്ടോ, നല്ല പഞ്ഞി കെട്ടുകളാണ്. ഇത് വേറെ മോഡൽ. ഇതൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ, വൃത്തിയാക്കണ്ടേ. ഇത് വേറെ മഞ്ഞ, വേറെ സ്മെല് ഉണ്ട് കേട്ടോ. അത് ഇതെന്താ തന്നെ ഇവലിവിടെ ഇറക്കുമതി ചെയ്യണമെന്ന് തോന്നുന്നു. ഇതുണ്ടോ? കൊറേ പഞ്ഞികെട്ടാണ് ഇതൊക്കെ. കലകലൊക്കെ രോഗം പറ്റി. ഇത് പലയിടത്തുനിന്ന് വന്നാണ് കേട്ടോ. അതാണോ, ഇത് വൃത്തിയുള്ളതുണ്ട്, വൃത്തിയില്ലാത്തതുണ്ട്. വൃത്തിയില്ലാത്തതൊക്കെ അവിടെ കഴുകിയിട്ട് സെറ്റാക്കണുണ്ട്. അതൊക്കെ കഴുകിയിട്ടാണ്. ആ പുഴു ഇതിലുണ്ട് കേട്ടോ. ഇതാണോ, ഇതാണ് ആ പുഴു. കാണണ്ട, ഇതാ പുഴു ഇതിൽ ചത്തെടുക്കുന്നുണ്ട്, ഇതിലെ ഇഷ്ടംപോലെ. ഇതാണോ, അതൊക്കെ പുഴുക്കളാണ്. അപ്പം ഈ ഇതിലൊക്കെ ഇടയ്ക്ക് പുഴുണ്ട്. ആ ഏരിസ്ത പുഴു, ദാരിസ്ത പുഴു. അപ്പോൾ ഇതാണോ, വൃത്തിയില്ലാത്തത് അവിടെ തിളപ്പിച്ച വെള്ളത്തിലൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകണം. അപ്പം ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ആ ഇത് ഉണക്കി ഉണങ്ങിയിട്ടില്ല, അവിടെ കഴുകി, അവിടെ ചുടുള്ളത്തിൽ കഴുകുന്നുണ്ട്. കഴുകിയിട്ട് വേർതിരിച്ച് ഇങ്ങനെ ഉണങ്ങിയിട്ട് പഞ്ഞികെട്ടായിട്ട് വരും കണ്ടോ. എന്നിട്ട് നെക്സ്റ്റ് എന്താ നമുക്ക് പോയേക്കാം. വേറെ സ്മെല്ലുണ്ടല്ലേ. ഒരു പിന്നെ എന്താ പറയുക, റബ്ബർ റബ്ബർ തോട്ടത്തിലെ റബ്ബർ പാൽ എടുക്കെടുത്ത് പോയൊരു സ്മെല്ലാണ് കേട്ടാ. ഏ ഗോഡൗണേ, ആ പൂര ഗാഡാൻ കൊക്കുൻ കപൂര ഗോഡൗൺ. ഇതൊക്കെ ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്, കുറേ സ്ഥലത്തു നിന്ന്. ഇത് പലതുണ്ട് കേട്ടാ, പല കളറിലുണ്ട്. ഇത് വൃത്തിയാക്കോ, അല്ലെ ചുടവെള്ളത്തിലിട്ടാണ്ട് ദമ്മാക്കിയിട്ടൊരു സെറ്റാക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഗോഡൗണാണ്. എത്ര പറഞ്ഞ സാധനമാണ് റബ്ബേ. വെള്ള ഇത് ഉണക്കിയിട്ടൊക്കെ വരുന്നുണ്ട്. അത് ആ നമുക്ക് കാണിച്ചു തരാണ്. എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് മെഷീൻ? ആ
നേരെ വന്നിട്ടേ നമ്മൾ നേരത്തെ കണ്ട സാധനം ഇതിലെ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ നൂല് നൂലായിട്ട് ഇതുപോലെ ആയി വരും വൃത്തിയായിട്ട് അല്ലേ. ഇതിപ്പോ ഒരു ശീല പോലെ ആയല്ലത് അല്ലേ, ജസ്റ്റ് ഇനി നൂലാക്കണല്ലോ. ഇത് പഞ്ഞിയായി പഞ്ഞിയായി നല്ല വൃത്തി. ഇത് ഇത് അങ്ങനെ വന്നാണ്, ഇതിൽ നിന്ന് വന്നാണ്. വാസനൊന്നുമില്ല, നല്ല ദമ്മാണ്, പഞ്ഞി കേട്ടാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ മെഷീനാണ് ഉപയോഗിക്കുക, ഷീറ്റ് മെഷീനാ, ഷീറ്റ് മെഷീൻ. ഇത് ഭയങ്കര ഓ ആണിയാണ് കേട്ടത്, ഓ ആണിയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ആണി ഇങ്ങനെ അവിടെ വെച്ച് കയ്യണ്ട് തരുതിയ പണിവാളും. ആണി കൊണ്ടുള്ള മെഷീൻ, അത് കറങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഇത് പോകാൻ പഞ്ഞിക്കെട്ട് ആയി വരിക വൃത്തിയായിട്ട്. അതിൻ്റെ ഇടയിലെ ഇടയൊക്കെ പോയിട്ട് ക്വാളിറ്റി, ഏറ്റവും ക്വാളിറ്റി ഉള്ള നൂലായിട്ട് വരുന്നത് ആ ഇത്. ആ ഇത് ഇങ്ങനത്തെ വെള്ള വെള്ള ഇനി അതിൻ്റെ താഴെയുള്ളതാണിത്. ഇത് കളർ മുക്കണോ? ഇതൊക്കെ കളർ ഇതേമാതിരി ആകുമോ? ഇല്ല, കളർ വേറെ മുക്കി വേറെ മുക്കാകാറല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണ്. കഴുകിയാലും ഇത് പോലല്ലേ. ഏ മുടിന്റെ മാതിരി ഉണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യാ? ഇതൊക്കെ ഇതിന്റെ മെഷീനൊക്കെ ആണിയാ കേട്ടോ. നേരത്തെ ചെറിയ ആണിയാണെങ്കിൽ ഇത് വലിയ ആണിയാണ് കേട്ടോ, വലിയ വലിയ ആണികള്. ഇതൊക്കെ മണക്കുണ്ട്, ഒരുമാതിരി വാസന കേട്ടോ. കെമിക്കലാണ് ഈ കണക്കണൊക്കെ. ഇതൊക്കെ അതിക്ക് ചേർക്കാനുള്ള കെമിക്കലിലെ ടിന്നുകളാണ്. നമ്മുടെ വേറെന്തോ ഒരു മെഷീനുണ്ട്. ഓ എടുക്കാ പറഞ്ഞോണെ കൊള്ളാ. എന്താ പഠിച്ചോ? ആകെ പൊടുത്തപ്പെട്ട ലെവല് മാറി. സൗണ്ടാണ് കേട്ടോ, കേൾക്കണ്ടോന്ന് അറിയില്ല. ഞാൻ പറയണ നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയില്ല, ഭയങ്കര സൗണ്ടാണ്. പറഞ്ഞതേ വ്യത്യസ്ത കളറുള്ള പുഴു വരുമ്പോ വ്യത്യസ്ത നൂലുകളാണ്. ഇപ്പൊ ഉള്ളത് മഞ്ഞ, കാപ്പി, വെള്ള, കറുപ്പ് പുഴുകൾ വരുന്നുണ്ട്. അതിന് വ്യത്യസ്ത നൂലുകളാണ്, എല്ലാം കളർ ചേർത്തതല്ല. ഇനി എന്താ അടുത്ത എന്താ ചെയ്യലോ? ഇത് അടുത്ത അടുത്ത അങ്ങനെ റോളാക്കിയിട്ട് ഇവിടെ വെക്കൂല. വേറെ വേറെ ലെവലിലായി ഇവിടെ ഇങ്ങനെ ഇട്ടാണ്. അതിങ്ങനെ റോളായി 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 പോയി, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എന്തൊക്കെയായി അവസാനത പിന്നെ ഇങ്ങനെ കയറിയ കയറി പോവാണ് കേട്ടോ. എന്താ വെച്ചാലേ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞു, അടുത്ത എന്താ നോക്കാം. ഈ പറഞ്ഞിരുന്ന ആൾക്ക് വലിയ വിവരെല്ലാം തോന്നിട്ട് ഇതിനെ കുറിച്ച്. എനിക്ക് തോന്നണത് നമ്മൾ ഇപ്പം രണ്ടെണ്ണം കണ്ടല്ലോ, അതിൽ ആദ്യത്തെ പ്രോസസ്സ് രണ്ടാമത് നടക്കുന്നതും ഇപ്പം ലാസ്റ്റ് കണ്ടത് ആദ്യം നടക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വള്ളി പോലെ ആയിട്ട് അത് റൗണ്ടാക്കിയിട്ട് ആണ് നമ്മൾ ആദ്യം കണ്ട പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ബാക്കി ഇതൊക്കെ ഇതങ്ങനെ റോളായി ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറേ. പിന്നെ ഇതാ കുറേ പഞ്ഞുകെട്ട് കാണിച്ചിരുന്നവന് എന്തോന്നറിയില്ല കേട്ടോ, അവന് ആ മനസ്സിലാവണില്ല. ഇത് വേറെ കളറാണ് കേട്ടോ.
ഓരോ പുഴുവിനനുസരിച്ചല്ലേ കളർ മാറാറുണ്ട്. അപ്പൊ ക്വാളിറ്റി കുറവുള്ള സാധനമാണിത്. ഓരോ പുഴുവിനനുസരിച്ചാണ് ഇതിന്റെ കളർ മാറല്. പിന്നെ ആ വലിയ കണ്ടുള്ള സാധനേ എന്തൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടിയായി. പിന്നെ അതിങ്ങനെ അങ്ങനെ വന്ന് 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 നൂലായിട്ട് പോണുണ്ടാവും. പിന്നെ ഇനി ഒരു പ്രോസസ്സ് നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. അത് കേടാണ്. അപ്പൊ അത് സൗണ്ട് കേൾക്കണ്ടോ അറിയില്ല. അപ്പൊ ആ പ്രോസസ്സ് നമ്മൾ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഈ രൂപത്തിലാണത്. ഈ രൂപത്തിലായതിനു ശേഷം ഇത് നൂലാണുണ്ടോ. ഇവിടെ നൂലിങ്ങനെ ചെറിയ നൂലായി ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനത്തെ നൂല് കെട്ടികളാണ് കേട്ടോ അവിടെ വെക്കുന്നത്. കണ്ടോ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ വരുമ്പോ നൈസ് നൂലായി മാറുണ്ട്. നമുക്ക് ലാസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞോടുകൂടി നൂലായി കിട്ടി അല്ലേ. തിന്നാൻ പറ്റുന്ന നൂലായി കിട്ടി. ഇത് കുറച്ച് കട്ടിയുണ്ടോ? കട്ടിയുള്ളതുകൊണ്ട് പല ഇത് നമ്മളെ ബ്ലാക്ക് എന്ന് വരുന്നത് അല്ലേ. ഇതിക്ക് അഡീഷണൽ ആയിട്ട് ഒരു എസൻസ് ഇതൊന്നും ചേർക്കുന്നില്ല. കളർ ചേർക്കുന്ന കളർ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആ റോ മെറ്റീരിയലിന്റെ കളർ തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ കളർ ചേർക്കുന്നില്ല. ഓട്ടി പിടിച്ചേ അയ്യോ ഇതെന്തിനാ നിങ്ങക്ക് മനസ്സിലായോ? മനസ്സിലായോ ഇതെന്തിനാ നിങ്ങക്ക് മനസ്സിലായില്ല? എന്തിനാണോ ഓങ്ങനെ എടുത്തോണ്ട് നിക്കൽത്താഹേറി അതന്നെ ഓൻ്റെ വിവരമുള്ളൂ. അതായത് ഇങ്ങനെ മുസ്ലാം ഈ ഇത് കണക്ഷൻ ഓ ഉണ്ട്. ഈ ദിമന്ന് നൂലിങ്ങനെ പോകണ്ടിട്ടാ ഇങ്ങനെ പോയി പോയി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലേക്ക് ചില ആവശ്യപ്പെടും. അങ്ങനെ ആക്കി വെക്കാണ് ഇത്ര ഐറ്റംസ്. ഇത്ര കിലോ നൂല് വേണമെങ്കിൽ ഇത്ര ആവും. അത്ര മതി അത്ര. അപ്പൊ അത് പാക്കറ്റിംഗ് ഏരിയ ആണല്ലേ. പല ക്വാളിറ്റിയിലുള്ള നൂല് സെയിൽ ചെയ്യുന്നോടത്ത് നമ്മൾ എത്തില്ലേ. ഇനി ഡ്രസ് ഉണ്ടാക്കണ അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞേ. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയി നോക്കാം. ഓൻ എന്തൊക്കെയാണ് പറയണ്ടേ. ഓരി 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 ഇതോടെ ഒറ്റ കാഴ്ചയല്ല നമ്മള് മനസ്സിലാക്കണം. ആ അത് പാക്ക് ചെയ്ത് പോണല്ലേ. കണ്ടോ പാക്ക് ഒരു കളറ്. ഇത് വേറെ കളറ് പാക്കിങ് അയ്യോ. ഈ ഈ കളറ് കൂട്ടിയതേക്കാറല്ലോ. ഇങ്ങനെ റോളായിട്ടാണ് പോണട്ടോ. കണ്ട ഒരു മാലായിട്ടൊക്കെ വേണേ ഉപയോഗിക്കാം. ഒരു മാല പിടിച്ചു തരാണ്. സൂപ്പർ ആണോ? നല്ല സുഖം ഇടാന്. താങ്ക് യു. ഞാന് ഇത് അളവെടുത്തിട്ടേ. ആ അളവെടുക്കാനല്ലേ. മാല അങ്ങളിട്ട മാല ആക്കണാണ്. ചെലവില്ലാത്ത മാല. അതിന് എത്രയാണ് ഒരു ഒരു എങ്ങനെ വില വെച്ച് നോക്കി. ദേശീയ പുഴുവിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇത്. ഈ ഒരു സാധനത്തിനാണോ അതിന്റെ ഒരു കിലോ ഗ്രാം കിലോ 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 ഈ ഒരു സാധനത്തില് वो है रील में अगर लेगा तो वो तो बहुत महंगा हो जाएगा. अच्छा. जो डायरेक्ट कोकून से निकलता है. अच्छा अच्छा. डायरेक्ट कोकून से जो निकलेगा वो रील सील बोला जाता है. वो तो 20-22 हज़ार रुपये पर किलो. चौबीस हजार 25 हज़ार निकलता है. अच्छा अच्छा. तो इसका इससे पहले जो एक्चुअली क्या बोला उर्दू
ഇവർക്ക് ഈ ക്വാളിറ്റി അനുസരിച്ച് ഇതിനൊരു കിലോ 3200 ആണ്. ഇതിനേക്കാൾ ക്വാളിറ്റി ഉള്ളതിന് റീൽമെൽ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് 20,000-23,000 കിലോക്ക് വരും. നല്ല വിലല്ല, അതുകൊണ്ടാണ് ഈ പട്ട് സാരീസും പട്ട് വസ്ത്രങ്ങൾക്കൊക്കെ വില കൂടുന്നത് കേട്ടോ. ഇതിന് അത്യാവശ്യം വില ഉണ്ട്, ഇത്രക്ക പുഴുവെന്നൊക്കെ ഉണ്ടാക്കി വരുന്ന സാധനല്ലേ. ഇത് ക്രീം കളർ നൂലാണ്, ഇതിനാണ് 3200 പറഞ്ഞത്. പ്യൂർ വൈറ്റിന് 6,000 എടുത്ത് തരും അല്ലേ. ഇതിലേറെ വൈറ്റ് ഉണ്ടാവും കേട്ടോ. ഇത് വേറെ കളറാണ്. ഈ ഡബിൾ ഇസ്മേ ദോ ധാഗാ ഹൈ സ്പിന്നിംഗ് കർക്കെ ബനായാ ഹൈ. ഇസ്മേ ദോ ധാഗാ ഹൈ. ദോ ധാഗാ. ഇത് ദേഖിയെ. ഇവിടെ ആണ്. ഇത് ഡബിൾ ആണ്. ഇതിന് 120. ഇതിന് 120 രൂപ. ഡബിൾ ഒക്കെ ഉണ്ട് അവിടെ. വരുന്നില്ല. ഇത് ഡബിൾ കുറേ തന്നെ എട്ടു. ഡബിൾ ഹൈ ഇസ്മേ. എട്ടു കുറേ തന്നെ എട്ടു പിടിക്കും. ഈ സ്പിന്നിംഗ് ക്യാ ആണ്. അതെ അതെ, ഡബിൾ വരുന്നാണ്. ഡബിൾ ഉണ്ട്. യെസ് 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 യെസ്. അതിന് വില കൂടുമല്ലേ. ഇത് സ്പ്രിംഗ് പോലത്തെ സാധനമാണെന്നാണ്. ഇതോ ഏ ഡബിൾ പ്ലൈ ഹേ ഡബിൾ കോ ഫിർ പ്ലൈ ക്യാ ഹേ ഉസ്കോ. 60x10+. ഇതിന് ഇത് വലിയൊരു ബഹറാണ്. ഇത് വേറെ ഫൺ ഓതണം. അച്ചടിക്കൊന്നും വില വെച്ചിട്ട് കാര്യമില്ലല്ലോ. കൊറേ പട്ടി പേര് തന്നെ ഒന്നും പടില്ല. ഓൽക്കറിയില്ല പേര്. നമ്മൾ എന്താ വെച്ചാല് കളറിങ് ആണല്ലേ. ഹീറ്റിങ് ആണ്ടാ കളർ. അപ്പൊ ആ മാലകൾ ഞാൻ നേരത്തെ ഇട്ട മാലകൾ ഇവിടെ തൂക്കിയിട്ടാണേ. അപ്പൊ അതിന് കളർ കൊടുക്കാനുള്ള സംവിധാനമാണിത്. ചൂടേ ചൂട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ കളർ കൊടുക്കണേ. ഭയങ്കര ചൂടാ. ഓവ അതിനടിയിൽ വെള്ളം കണ്ടോ, വെള്ളം പുഴുങ്ങാണില്ലേ. ഉണ്ടോ വെള്ളം ഉണ്ട്. വെള്ളം ചൂടുവെള്ളത്തിലിട്ടാണ് പുഴുങ്ങി പുഴുങ്ങിയാണ്ടാണ് കളർ കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യട്ടോ. അതിൽ കുളിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മാത്രമായിട്ട് ഇവിടെ വരുന്നില്ല എന്നോ. എന്തൊരു വാസനയാണ്. ഇതിൽ സാധനമല്ല കേട്ടോ. ഇത് കാലിയേ വെനോസ് എന്ന കമ്പനിയാണ്. വെള്ളം നിർത്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എന്താണ് ഇനി ഉള്ളത്? ലാസ്റ്റ് ആയിട്ടോ. ഏ ആ ഇവിടെ കുറച്ച് സൗണ്ടിന് കുറവുണ്ട്. ഏ പോറത്തുണി ആയില്ലേ. അയ്യവാ ഇത് നല്ല വെള്ളം. അത് ഉണക്കാട്ടിക്കണം കേട്ടോ. ഉണക്കാട്ടിക്കണം. പശൊക്കെ മുക്കിയിട്ട് പശട്ടാണ്. ഇതേണ്ട നനവുണ്ട്. ഇതങ്ങനെ അത് ഇസ്റ്റിരി ടച്ച് ആണല്ലോ അല്ലേ. അയ്യോ പോളീസ് സാധനം നല്ല മാറ്റുണ്ട് കേട്ടോ. എന്താണ് ഇത് വെച്ച് നോക്കി. പിന്നെ ഇതിങ്ങനെ ഇതിങ്ങനെ മാർക്കറ്റ് ചെയ്യണോ? അതുപോലെ ഡ്രസ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യണോ? എന്താ പറയുക, ഡ്രസ് ഉണ്ടാക്കണ പരിപാടി വലിക്കില്ല. ഇത്രേ ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ ശീലായിട്ട് ആ തൂക്കിട്ടുണ്ടോ, അതുപോലെ തൂക്കിട്ടിട്ട് ദസ്സിലിട്ടാണ്ട് നല്ല മട്ടാക്കിയിട്ട് എങ്ങനെയാണ്. എത്ര എങ്ങനെ, ഒന്നിനോ അത് ഓരോ കിലോനാ? കിലോ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ. 2,200 രൂപ. 5 മീറ്റർ. എന്റെ തലകെട്ട് 5 മീറ്റർ ഉണ്ട്. അതിന് 500 രൂപ അതി. സാർ ഇസ് ഇറ്റ് 5 മീറ്റർ? ആ ഇതാണ് കേട്ടോ ഒരു 5 മീറ്റർ സാധനം. എന്റെ തലകെട്ടിന് അത്ര ഇല്ലല്ലത്. ഇങ്ങനെ മടങ്ങി നിന്നുണ്ടായി കാരം. അപ്പം അതിന് എത്ര? 2,200 അല്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ് കേട്ടോ.
പിന്നെ ഇത് ഡ്രസ്സായി വരുമ്പോഴാണ് പട്ടുസാരിക്കും പട്ടേ ഡ്രസ്സിനൊക്കെ ഭയങ്കര വില കൂടി വരുന്നത്. ആ പിന്നെ ഇതൊക്കെ ആക്കണത് വേറെ ആക്കിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഡ്രസ് ജസ്റ്റ് ഒന്ന് ആക്കി വന്നിട്ട് ഫിനിഷിംഗ് വർക്ക് ഇവിടെ പറഞ്ഞേക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ് അല്ലേ. ചെറിയ ഫാക്ടറി ആയതുകൊണ്ടേ, കാരണം വലിയ ഫാക്ടറി ആണെങ്കിൽ അതിലേറെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു ഫാക്ടറി ആണ്. ഇത് ഹൈ ക്വാളിറ്റി ആണ്, ഇവിടുത്തെ ഹൈ ക്വാളിറ്റി ആണ്. ചിലപ്പോൾ ഇതിലേറെ ഹൈ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും, നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും കാര്യങ്ങൾ അത് പറയാ, ഇനിയിപ്പോൾ ആർക്കും പറയാനില്ലെങ്കിൽ ഇത് പുറത്തുതരാ. നമ്മൾ കാണണല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലൊന്നും നമുക്ക് വലിയ ഇതരൊന്നുമില്ല, കാണണേ പറയാം.